പൌരാണിക ഭാരതത്തിൽ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു നിലനിന്നിരുന്നത്. ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് വിദ്യാഭ്യസിക്കുക, അത് കേവലം അറിവ് സമ്പാദിക്കൽ മാത്രമായിരുന്നില്ല, ജീവിതത്തിന്റെ ചിട്ടപ്പെടുത്തലുകളും വിദ്യാർത്ഥി അവിടെ നിന്ന് ശീലിച്ചിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും ഉയർന്നു വന്നു. ഈ പഠന രീതിയിൽ കുട്ടികൾ വിദ്യാലയത്തിനും മാതാപിതാക്കളോടൊപ്പവും സമയം ചിലവഴിച്ചു. 21-ാം നൂറ്റാണ്ട് എത്തിയപ്പോഴേക്കും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഡിജിറ്റൽ ടെക്നോളജിയുടെ വൻതോതിലുള്ള കടന്നുകയറ്റവുമാണ് നാം കാണുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആഡ് ഓൺ കോഴ്സായിട്ട് വിദ്യാർത്ഥികൾ ഓൺലൈൻ പഠനം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൊറോണ വൈറസിന്റെ വ്യാപനം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാർത്ഥികൾ പൂർണ്ണമായി ഓൺലൈൻ ക്ലാസിനെ ആശ്രയിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയാണ് നാം ഓൺലൈൻ ക്ലാസിന്റെ നല്ലതും ചീത്തയുമായ വശങ്ങളിലേക്ക് ഒരു പഠനം നടത്തേണ്ടത്. ഇത് വിദ്യാർത്ഥിത്വത്തെ എത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ വിഷയം. നല്ല വശങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാം. അതിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ ഫീസ് നൽകണം, കേവലം അറിവ് സമ്പാദിച്ചാൽ മാത്രം മതിയെങ്കിൽ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള അധ്യാപകരുടെ ക്ലാസ് കേൾക്കാനും സൗകര്യമുണ്ട്. നമുക്ക് ഏറ്റവും താല്പര്യമുള്ള അധ്യാപകനെ തിരഞ്ഞെടുക്കാം, പഠനത്തിന് ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുക്കാം, ആവശ്യമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വീണ്ടും കേൾക്കാം. വീട്ടിലെ ഒരു മുറിയിലും ഇതിനാവശ്യമായുള്ള സ്മാർട്ട് ഫോണ്, ലാപ്ടോപ്പ് തുടങ്ങിയ ഇലക്ട്രോണിക് ഡിവൈസ്, പിന്നീട് ഇന്റർനെറ്റ് കണക്ഷനും മാത്രം മതി. നമുക്ക് എങ്ങും യാത്ര ചെയ്തു പോകേണ്ട ഒരു ആവശ്യം ഇതിൽ ഇല്ല. ന്യൂനതകൾ എന്ന് പറയുമ്പോൾ, ഇവിടെ വിദ്യാർത്ഥികൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല, അധ്യാപകനും വിദ്യാർത്ഥിയും നേരിട്ട് കാണുന്നില്ല, അധ്യാപകർ ഒരു സ്ഥലത്ത് നിന്ന് പഠിപ്പിക്കുന്നു, ഇത് ആര് ശ്രദ്ധിക്കുന്നു മനസ്സിലാക്കുന്നുവെന്ന് അറിയാൻ തക്ക ടെക്നിക്ക് ഇപ്പോഴില്ല. വീഡിയോ ഓഫാക്കി വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്യാം? എന്നാൽ ക്ലാസ് റൂമിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ നിരന്തരം നിരീക്ഷിക്കുന്നു, അവന്റെ ചെറിയൊരു ചലനം പോലും മനസ്സിലാക്കുന്നു. സഹജമായ കഴിവുകളെ കണ്ടെത്താനും തെറ്റുകളെ തിരുത്താനും അധ്യാപകർക്ക് കഴിയും. അധ്യാപക വിദ്യാർത്ഥി ബന്ധം, മാതാപിതാക്കളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം, വിദ്യാർത്ഥി വിദ്യാർത്ഥി ബന്ധം, ഇതൊക്കെ ഒരു ക്യാമ്പസ് ജീവിതത്തിൽ മാത്രമേ ഉടലെടുക്കുകയുള്ളൂ. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിലെ ഏത് സമയവും നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചിട്ടയായ സമയം ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദോഷം. ഡേറ്റയും സ്മാർട്ട് ഫോണും ലഭ്യമാകാൻ സാധ്യമല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുന്നുണ്ട്. അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടാം. ഇനിയും ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്റർനെറ്റിന്റെ സ്പീഡ് ഇല്ലാത്ത സ്ഥലത്ത് ഓൺലൈൻ പഠനം ബുദ്ധിമുട്ടാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, ഭക്ഷണ രീതിയിൽ വ്യത്യസ്തത പുലർത്തുന്നവർ, വ്യത്യസ്ത സംസ്കാരമുള്ളവർ, ഇവരുടെ എല്ലാം ഒരു ഒത്തുചേരലാകട്ടെ വിദ്യാലയ കലാലയ ജീവിതം. അവിടെ ഉടലെടുക്കുന്ന സൗഹൃദങ്ങൾ എന്നും മധുരിക്കുന്ന ഓർമ്മകളാകട്ടെ. കേവലം അറിവ് സമ്പാദിക്കൽ മാത്രമല്ല, സമൂഹവുമായുള്ള ഇഴുകിച്ചേരലാണ് വിദ്യാർത്ഥി ജീവിതം. അവർ കൂകിയും കൈയടിച്ചും ക്ലാസ് മുറിയിൽ ജീവിക്കട്ടെ, ഒപ്പം ഓൺലൈൻ പഠനത്തിലും പുരോഗമിക്കട്ടെ.